ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറ് വെച്ചിട്ട്, നമ്മൾ ചോറൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല എളുപ്പമാണ് കേട്ടോ അതുണ്ടാക്കാനും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് ചോറ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായിട്ട് വെന്തിട്ടുള്ള ചോറാണ്. അത് നമുക്ക് മിക്സിയുടെ ചെറിയൊരു ജാറെടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അധികം വെള്ളമൊന്നും ചേർക്കാതെ ഒന്നുകൊണ്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഇതാ വേറൊരു ബൗളിൽ ഞാനൊരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ഒരു ചോറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏത് അരിയുടെ ചോറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടിയിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കുക കേട്ടോ, ചതച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അതിലോട്ട് ചേർക്കുന്നത് മൈദയാണ് കേട്ടോ. ഒരു 5-6 ടേബിൾ സ്പൂൺ വരെ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കതിലോട്ട് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് എരിവ് അധികം ഇഷ്ടമുള്ളവർക്ക്, അല്ലെങ്കിൽ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നീട് നമ്മൾ അതിലോട്ട് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. ചിക്കൻ മസാല ഒരു 1-2 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കതൊരു ഫ്ലേവറും കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ചില്ലി പൗഡർ ആണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ശരിക്കൊരു ബാറ്റർ രൂപത്തിൽ ആക്കിയെടുക്കുക കേട്ടോ. നമ്മൾ സാധാ കൊക്കോടെയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതേപോലെ ആക്കിയെടുത്താൽ മതി. വെള്ളം അധികമായിട്ട് ഒഴിക്കേണ്ട. ഇനിയിത് ഞാൻ ഗ്യാസിൽ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഓരോ സ്കൂപ്പ് എടുത്തിട്ട് എണ്ണയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ജസ്റ്റ് ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഇനി നമ്മളത് കോരിയെടുത്ത് കഴിഞ്ഞാൽ ആ എണ്ണയിലോട്ട് തന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു സ്നാക്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് ചായയുടെ കൂടെ അതുപോലെ തന്നെ സോസൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിടുക. നെക്സ്റ്റ് ഞാൻ നല്ലൊരു വീഡിയോ. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.